കർഷക നിയമങ്ങൾ റദ്ദാക്കിയെങ്കിലും കേന്ദ്ര സർക്കാരിന് തലവേദന ഒഴിയുന്നില്ല. പ്രതിപക്ഷ പ്രതിഷേധത്താൽ പാർലമെന്റിനകവും പുറവും പ്രക്ഷുബ്ധമാണ്. മാപ്പ് ചോദിച്ച് കാർഷിക നിയമങ്ങൾ പിൻവലിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ അത്ര സുഗമമാകുന്നില്ല എന്നാണ് പാർലമെന്റ് സമ്മേളനവും തുടർ പ്രക്ഷോഭങ്ങളും വ്യക്തമാക്കുന്നത്. കാർഷിക നിയമങ്ങൾക്ക് പുറമേ കർഷകർ ഉന്നയിച്ച പ്രധാന പ്രശ്നങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ കണ്ണടക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ആ ആരോപണങ്ങൾ ശരിയാണ് താനും. നിയമങ്ങൾ റദ്ദാക്കാനുള്ള ബില്ലുകൾ അവതരിപ്പിച്ചതുവരെ വിവാദമായിരിക്കുകയാണ്. ഇരു സഭകളിലും യാതൊരു ചർച്ചകൾക്കും തയ്യാറാകാതെയാണ് കാർഷിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള ബിൽ പാസായത്. ചർച്ചകൾ വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. താങ്ങുവില ഉറപ്പാക്കുക, കർഷക സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്നീ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ തയ്യാറായില്ല. As to whether the government is going to compensate 700 farmers who passed away, who were martyred, and government answered that we have no record of any of these people, we have no record of these 700 people. So this list exists, but the government insists on saying that such a list does not exist. What is the purpose? These people have died as a result of the agitation. We are not talking about billions of dollars, thousands of crores of rupees. We are talking about minimum compensation for the sacrifice they have made. Prime Minister himself has said that he has made a mistake. He has apologized to the nation. Well, as a result of that mistake, 700 people have died. Now you are lying about their names. Why? Why don't you have the decency to give them what is their due? The government of India should pay their compensation and help these families. ഇതേ ആവശ്യങ്ങളിൽ കർഷക യൂണിയൻ നേതാക്കളുമായി സർക്കാർ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും ഒന്നും സമവായത്തിലെത്തിയില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കർഷക നേതാക്കളുടെയും തീരുമാനം. जब भी इन मुकदमों की बात हो या उससे पहले भी, क्योंकि उनके खिलाफ कोई भी एविडेंस आज तक हरियाणा सरकार या उसका प्रशासन नहीं जुटा पाया है, इसलिए उनको जल्दी से जल्दी रिहा किया जाए। ते बनाए ने कानून उत्थे सदन विच करके उसे तरह MSP की गरंटी का कानून जेड़ा है वह भी उहदे विच ही सानू विश्वास दवाना चाहिए है। और जेड़े मुद्दे साडे हरियाणे के 45,248 जेड़े साडे इत्थे साडे किसानां दे उत्ते सारिआं दे मजदूरां दे कई तरह के लोगों के उत्ते जेड़े इन्हां दे उत्ते मुकदमे दर्ज ने उन्हां नूं कैंसल किया जाए। और जिस तरह साडे जिन्ने शहीद परिवार होए ने ഇതിനിടെ ഇരട്ടി പ്രഹരമാവുകയാണ് സഭകൾ സമീപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം. വർഷകാല സമ്മേളനത്തിൽ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിഷേധിച്ച MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് നിയമം റദ്ദാക്കുമ്പോൾ ആ ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധം ന്യായമാണെന്നും അതിന്റെ പേരിലുള്ള നടപടി അനീതിയാണെന്നും പ്രതികരിക്കാൻ നേതാക്കൾ മടിച്ചില്ല. എ മോഷൻ ടു സസ്പെൻഡ് ദ മെമ്പേഴ്സ് മന്ത്സ് ആഫ്റ്റർ ദ ഡേ ഓഫ് ഒക്കറൻസ് ഓഫ് അലേജ്ഡ് ഡിസോർഡർലി കണ്ടക്ട് ഈസ് നോട്ട് ഇൻ ഓർഡർ. സസ്പെൻഷൻ ഓഫ് 12 മെമ്പേഴ്സ് മേ കൈൻഡ്ലി ബി റിവോക്ഡ്. ഐ റിക്വസ്റ്റ് യു സർ, ഇൻസിഡന്റ് ഹാപ്പൻഡ് ഇൻ ലാസ്റ്റ് സെഷൻ, ഹൗ ക്യാൻ യു ടേക്ക് ദിസ്? എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ സഭാധ്യക്ഷന്മാർ തയ്യാറായില്ല. ഇതാണ് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. 10th we have named members and 10th we have named members, we have requested them also to go to their respective seats. I appealed, please Ravesh, and the chair is speaking, you are not supposed to disturb him. What is this? Please sit down, Mr. Venugopal. This is not the way. If the members who have committed this sacrilege against the house, they have not expressed any remorse. On the other hand, they are justifying. And so I don't think the appeal of the leader of opposition is worth considering. I am not considering it at all. പ്രതിപക്ഷത്തിന്റെ സമരം അന്യായമാണെന്നാണ് സർക്കാരിന്റെയും BJPയുടെയും ഭാഷ്യം. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നതാണ് സമരത്തിന്റെ ലക്ഷ്യമെന്നാണ് BJPയുടെ ആരോപണം. ഇതോടെ പ്രതിപക്ഷത്തിനെതിരെ സമരം ഒരുക്കുകയാണ് BJP. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ പ്രതിപക്ഷ സമരം അലങ്കോലമാക്കുന്ന തരത്തിലായിരുന്നു BJPയുടെ ധർണ. സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ഇല്ലാതാക്കൽ തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം.